ഇല്ലാത്ത കാരണം ലൈക്ക് ഞാൻ ഭയങ്കര മേട്ടക്കുട്ടിയാ. അപ്പൊ ഒരു ഇടി കൂടേണ്ട ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടാ. പുള്ളി കാര്യം കഴിഞ്ഞപ്പോ എന്നെ മറന്നുപോയി. അപ്പൊ പിന്നെ എങ്ങനെ ഇടി കൂടേണ്ട എന്റെ വേറൊരു മുഖം ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. സ്പീക്കറിലിട്ടെ. ഹലോ, ഹലോ, എന്താ നമ്പർ തെറ്റി വിളിച്ചതാണോ മിസ്റ്റർ ആദർശ് ഏട്ടൻ? അല്ലല്ല, ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, കൃത്യം ഒരു ഒന്നര മാസോ രണ്ട് മാസമായിട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് എടി നമ്മുടെ കുട്ടാപ്പി, അതായത് ചേട്ടന്റെ മോൻ കേട്ടോ, കുട്ടാപ്പി നന്നായിട്ട് പഠിക്കണില്ല, അവന് ഭയങ്കര കുറുമ്പ്, അവനെ എങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ചേർത്തണമല്ലോ, ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്നൊക്കെ ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുകയും ചെയ്തു അല്ലേ. ലേണൻടെക്കിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ പഠിപ്പിച്ച് നല്ല മാർക്കും കിട്ടി. എന്നിട്ട് എന്നെ ഒരു വിളി വിളിച്ചോ. കുറച്ച് തിരക്ക്, ചേച്ചി മാത്രം എന്നെ ഓർത്തുള്ളൂ. എന്നാലും ഞാൻ പറയട്ടെ, പറഞ്ഞല്ലോ സംബന്ധിക്കണോട്ടോ, കാരണം എനക്കറിയില്ല കുട്ടാത്തിയെ, അത്രയും ഹൈപ്പറ്റൻസ് ആയത് അവൻ ഇങ്ങനെ ഒരു ചേച്ചിയോട് പറയുന്നത് ഒട്ടും ഞാൻ എക്സ്പെക്ട് ഒന്നും ചെയ്തിരുന്നില്ല. എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോ എന്നെ മറന്നല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ ട്രീറ്റ്? എപ്പോഴാ ട്രീറ്റ്? കാരണം അവൻ പാസ്സാവില്ല എന്ന് വരെയല്ലേ പറഞ്ഞത്. അങ്ങനെ അവൻ ആറാം ക്ലാസ്സിലേക്ക് വിജയശ്രീയിൽ ആളുതനായിട്ട് ഇപ്പൊ പാസ്സായി. എന്നാ ട്രീറ്റ്? ഹയോത്തിലേക്കോ? ബട്ട് സോറി, ഇന്ന് എനിക്ക് ഫ്രീ അല്ല. പക്ഷെ ആ ഒരു ട്രീറ്റ് പെൻഡിങ് വെച്ചോളൂ കേട്ടോ. കാരണം ഇന്ന് ഞാൻ ആക്ച്വലി എന്താ പറയാ, പത്താം ക്ലാസ്സിൽ കഷ്ടപ്പെട്ട് പഠിച്ച് എ പ്ലസ് നേടിയിട്ടുള്ള ഒരു കുട്ടി സെലിബ്രേറ്റ് വീട്ടിലേക്ക് പോവാൻ പോവാ. അത് അതൊക്കെ സസ്പെൻസാ. അത് യൂട്യൂബിൽ എന്റെ യൂട്യൂബ് ചാനൽ കണ്ടാ മതി, ഞാനത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. താങ്കളുടെ ഈ വികൃതമേറിയ ശബ്ദ ബദലേക്ക് വരും. ശരി കേട്ടോ. അപ്പോ കുട്ടാപ്പിയുടെ അടുത്ത് അന്വേഷണം പറയൂ. അവനിപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണ്ടോ ലേണ്ടക്കല്? അവനിപ്പോഴും ലേണ്ടക്കല് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണ്ടോ? അതെ അല്ലേ. ഓക്കെ ഓക്കെ, ശരി കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കാം കേട്ടോ. പെൻഡിങ് ട്രീറ്റ് ഞാൻ മറന്നിട്ടില്ല, ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. ചേച്ചിയുടെ അടുത്ത് പറയൂ. ശരി ശരി, ബൈ 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 ബൈ. എൻ്റെ ഒരു ചേട്ടൻകുട്ടിയാണ് ആദർശ് ചേട്ടൻ. ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കീരിയും പാമ്പും അല്ല, പക്ഷെ ഇപ്പം കീരിയും പാമ്പും ആവേണ്ട ഒരു അവസ്ഥ. ചേട്ടൻ എന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇത് പക്ഷേ അതല്ല കേട്ടോ, അതായത് എന്താ പറയുക, നിങ്ങൾക്കും കൂടെ ലൈക്ക് എന്താ ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ആക്ച്വലി ചേട്ടൻ്റെ മോൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. കുട്ടാപ്പി എന്നാ അവൻ്റെ പേരിട്ടോ. ഞാൻ അങ്ങനെ വിളിക്കുക, കുട്ടാപ്പി കുട്ടി ഇടാ എന്നെ വിളിക്കുക. ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങോട്ട് പോവും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ചേച്ചിയാണെങ്കിൽ എത്ര ഇരുത്തി പഠിപ്പിച്ചാലും ഇവൻ ഇരിക്കും, പക്ഷെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെ ചേട്ടൻ എന്നെ വിളിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് തന്നെ കാലിക്കറ്റിൽ, അവരുടെ ഹെഡ് ഓഫീസ് ഒക്കെ കാലിക്കറ്റാണ്. അപ്പം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ലേണൻടെക് എന്ന പേര് സജസ്റ്റ് ചെയ്ത് ഇവരവിടെ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഭയങ്കര ഹെൽപ്ഫുള്ളായി. നിങ്ങൾക്കും അത് മീൻസ് കൂടുതൽ ഇൻഫോർമേഷൻ വേണമെങ്കിൽ ഞാൻ തരാം. ഒരിക്കലും ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ ഇത്. അതായത് ഇപ്പം ഇന്നത്തെ കാലത്തുണ്ടല്ലോ, ഇപ്പം ചില കാറ്റഗറി, അതായത് ചില കുട്ടികൾക്ക് മീൻസ് എത്രയൊക്കെ പഠിച്ചാലും ഓർമ്മശക്തി അത് റീകളക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ പഠിച്ചത് ഏറ്റു പറയാൻ പറ്റാണ്ടിരിക്കുക, ഉച്ചാരണം എഴുതാൻ അറിയാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ടീച്ചറോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഉത്തരം പറയുമ്പോൾ അത് തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടി കാരണം ഇങ്ങനെ പിന്നോട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അത്തരത്തിൽ ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലേണൻടെക്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. ഇവർ കാലിക്കറ്റ് ബേസ്ഡ് ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ്. ഈ 15 ദിവസം കൊണ്ടൊക്കെ കുട്ടികളെ ഏബിളാക്കുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 15 ദിവസം കൊണ്ടാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ ഏബിളാക്കി കൊടുക്കുന്നത്. അപ്പം ഇവരുടെ ഒരു മെയിൻ ഒരു പ്രോസസ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഇങ്ങനെ മറവിയുള്ളത് അല്ലെങ്കിൽ ഓർമ്മശക്തി കറക്റ്റായിട്ട് എഴുതാൻ അധികം പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പം 8-ലും 9-ലും ഒക്കെ ആയിട്ട് വരെ ചില കുട്ടികൾക്ക് കറക്റ്റ് എഴുതാനൊന്നും പറ്റില്ല, തെറ്റിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു അഡ്മിഷൻ ലേണൻടെക്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കുട്ടിക്ക്. ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ആക്ച്വലി ടീച്ചേഴ്സ്, അതായത് എങ്ങനത്തെ ടീച്ചറിനെയാണ് വേണ്ടത് എന്നുള്ളത് സൈക്കോളജിസ്റ്റിന് മനസ്സിലാവും, ആ ഒരു കുട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ട്. എന്നിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, നല്ലൊരു ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചറിനെയായിരിക്കും ഈ ഒരു സൈക്കോളജിസ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, സാധാരണ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയൊക്കെ അല്ലേ, പക്ഷേ അങ്ങനെയൊന്നും അല്ലാണ്ട് വളരെ കൂളായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെയായിരിക്കും ഇവർ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് ലേണൻടെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ.
ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പൊ ഇങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ ഇവർ എങ്ങനെ 15 ദിവസം കൊണ്ട് ഏബിൾ ആക്കാം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും അല്ലേ. അതായത് ലേണ്ടൊക്കെ അവരുടേതായിട്ടുള്ള ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണേ, എന്നിട്ട് 15 ഡേയ്സ് കൊണ്ട് കുട്ടികളെ ഏബിൾ ആക്കും. അത് മാത്രമല്ല ഇവരുടെ ക്ലാസ്സുകളിൽ പാരന്റ്സിനെയും കൂടി ഇവർ എടുത്തുവിട്ടോ, സോ ദാറ്റ് കുട്ടികൾക്ക് ഒരു ബാക്ക് പുഷും കിട്ടും. ഈ 15 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരന്റ്സിന് മനസ്സിലാവും ഇവർ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് മാത്രമല്ല നോർമൽ ട്യൂഷൻസും, അതായത് ഫ്രം LKG ടു 12th ഏത് സബ്ജക്റ്റ് ആണോ സാധാരണ കുട്ടികൾക്ക് വേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഈവൻ അറബി വരെ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള, ഒരു ട്യൂട്ടർ എന്നുള്ള രീതിയിൽ. ആൻഡ് ഇപ്പോൾ ലോകത്ത് എവിടെ ഇരുന്നിട്ടും നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് ട്യൂട്ടറിൻ്റെ സഹായം തേടാം. ഇപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ അങ്ങനെയെങ്കിലും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. സോ എനിക്ക് തോന്നുന്നു ലേണ്ടെക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. ബെസ്റ്റ് റിസൾട്ട്സ് നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക്സിൽ നേടിയെടുക്കാനാണെങ്കിലും കുട്ടികളുടെ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വായനയുടെ കാര്യത്തിലാണെങ്കിലും ലേണ്ടെക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കും. കാരണം എൻ്റെ ഫ്രണ്ട്സ് തുടങ്ങിയ ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് പറയല്ല, ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം കുട്ടികൾക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും നല്ലൊരു റിലീഫായിരിക്കും അവരുടെ അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ, കാരണം കംപ്ലീറ്റ് ലേണ്ടെക്ക്.